പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആകർഷകമായ ഓണസമ്മാനങ്ങളുമായി കെആർ മൊബൈൽസ് പന്തളം, എംഎസ്എസ് ഹോസ്പിറ്റൽ ആന്റ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ് കക്കട പുന്തല, കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ, ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂൾ, ബ്രാഞ്ചുകൾ അടൂർ ഇലവുന്നിട്ട, ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ, ഡിഎംഎ ജിസിഎഫ്എസ് മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ പന്തളം, കാർത്തിക ഏജൻസീസ് പന്തളം, മുണ്ടക്കൽ കൺസ്ട്രക്ഷൻസ് പന്തളം, എയ്സസ് എഡ്യൂവേൾഡ് പന്തളം. ആളും ആരവങ്ങളുമില്ലാതെ തീർത്തും ആചാരപരമായി തിരുവോണ വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രക്കടവിൽ പുലർച്ചെ എത്തി. കാഴ്ചക്കാരെയും ഭക്തജനങ്ങളെയും പ്രവേശിപ്പിക്കാതെ തീർത്തും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നത്. ആഘോഷങ്ങൾ ഇത്തവണ ആചാരങ്ങളിൽ മാത്രമായി ഒതുങ്ങി. പതിവ് പോലെ ഉത്രാടസന്ധ്യയിൽ കാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവോണത്തോണിയാണ് ക്ഷേത്രക്കടവിൽ എത്തിയത്. ആറന്മുളയപ്പന് വിഭവങ്ങൾ സ്വീകരിക്കുവാൻ അവകാശമുള്ള കാട്ടൂരിലെ 18 കുടുംബങ്ങൾ വിഭവങ്ങൾ തിരുവോണത്തോണിയിൽ എത്തിച്ചിരുന്നു. ഇത്തവണ ഭക്തർക്കും കാഴ്ചക്കാർക്കും തോണി പുറപ്പെടുന്ന സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിച്ചില്ല. അതിനാൽ തോണി കടന്നുപോയ കരയിലെ കുടുംബങ്ങൾ ദീപം തെളിയിച്ചാണ് ആനയിച്ചത്. കോവിഡ് പ്രതിസന്ധി മൂലം ഒരു പള്ളിയോടം മാത്രമാണ് തിരുവോണത്തോണിക്ക് അകമ്പടിയായും എത്തിയത്. കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് മങ്ങാട്ട് ഭട്ടതിരി എത്തിച്ച കെടാവിളക്കിലെ ദീപം മേൽശാന്തിക്ക് കൈമാറി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാട്ടൂരിലെ ഭട്ടതിരിക്ക് മുന്നിൽ ബ്രാഹ്മണ രൂപത്തിൽ തിരുവാറന്മുളയപ്പൻ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് ഐതിഹ്യം. എല്ലാ വർഷവും തിരുവോണ വിഭവം എത്തിക്കണമെന്ന് മങ്ങാട്ട് ഭട്ടതിരിക്ക് സ്വപ്ന ദർശനം ലഭിച്ചതനുസരിച്ചാണ് തിരുവോണനാളിൽ തിരുവോണത്തോണി ആറന്മുളയിലെത്തുന്നത്. വരും ദിവസങ്ങളിൽ ഉത്രട്ടാതി ജലമേള, അഷ്ടമി രോഹിണി വള്ളസദ്യ എന്നീ ചടങ്ങുകളും നിശ്ചിതയാളുകളെ പങ്കെടുപ്പിച്ച ആചാരങ്ങൾ മാത്രമായി നടക്കും. കസ്തൂർബാ ഗാന്ധി ഭവൻ അന്തേവാസികൾക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു. മിത്രപുരം കസ്തൂർബാ ഗാന്ധി ഭവൻ അന്തേവാസികൾക്ക് ഓണപ്പുടവ നൽകി. ഓണപ്പുടവ വിതരണം ഉദ്ഘാടനം വികസന സമിതി സെക്രട്ടറി കുടസനാട് മുരളി നിർവഹിച്ചു. പ്രസിഡന്റ് പഴകുളം ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജയപ്രസാദ്, ശ്രീദേവ്, യൂണിറ്റ് മാനേജർ ജയകുമാർ, പി ആർ ഒ അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. സേവാഭാരതിയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ തിരുവോണ സമ്മാനമായി വിദ്യാദർശൻ പദ്ധതി പ്രകാരം ടെലിവിഷൻ വിതരണം ചെയ്തു. കുളനട സേവാഭാരതിയും യുവമോർച്ച തുമ്പമ്മൻ താഴം സംയുക്തമായി തിരുവോണ ദിനത്തിൽ തിരുവോണ സമ്മാനമായി വിദ്യാദർശൻ പദ്ധതിയിൽ മൂന്നാംഘട്ട ടെലിവിഷൻ വിതരണം നടത്തി. കുളനട സേവാഭാരതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജീവ് ആർ വി, തുമ്പമ്മൻ താഴം ബി ജെ പി വാർഡ് ഇൻചാർജ് അഡ്വക്കേറ്റ് വി ബി ശ്രീജിത്ത്, ബി ജെ പി പ്രവർത്തകൻ ദിലീപ് കുമാർ വി എസ്, യുവമോർച്ച പ്രസിഡന്റ് ശ്രീനാഥ് കുറുപ്പ്, സെക്രട്ടറി അരുൺകുമാർ, ജോയിന്റ് സെക്രട്ടറി അനൂപ് എം നായർ, വൈസ് പ്രസിഡന്റ് നിതീഷ് എസ് പിള്ള, മീഡിയ കൺവീനർ ആയുഷ് കുമാർ, യുവമോർച്ച പ്രവർത്തകരായ അനൂപ് കുമാർ, അജയ് മോഹൻ, വിഷ്ണു ജയൻ, ശരത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പന്തളം നഗരസഭയിൽ 100-ലേറെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച കടക്കാട് ക്ലസ്റ്ററിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കടക്കാട് മാർക്കറ്റിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ മുനിസിപ്പൽ വാർഡുകളിലും പാർട്ടി പ്രവർത്തകർ, നഗരസഭയിലെ 10-ാം വാർഡ് കൌൺസിലർ എം ആർ ഹസീനയുടെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി. പ്രദേശത്തെ ഏറ്റവും വലിയ മീൻ മൊത്ത കച്ചവട മാർക്കറ്റിലേക്കുള്ള എല്ലാ നിത്യോപയോഗ വസ്തുക്കളും സമീപ ഭവനങ്ങളും വാഹനങ്ങളും പൂർണ്ണമായും അണുവിമുക്തമാക്കുവാൻ സാധിച്ചതായി എസ് ഡി പി ഐ നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് ആസാദ് പന്തളം പറഞ്ഞു. എസ് ഡി പി ഐ പ്രവർത്തകരായ നിയാസ്, അമീൻ, തൻവീർ, റിയാദ്, നസീർ തുടങ്ങിയവർ അണുനാശിനീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടക്കാട് മാർക്കറ്റിനോട് ചേർന്ന പ്രദേശങ്ങളിൽ കോവിഡ് ഭീതി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 100-ലധികം ആളുകൾക്ക് കോവിഡ് പോസിറ്റീവ് ആയതോടെ വിവിധ വാർഡുകൾ നഗരസഭ കണ്ടെയ്ൻമെന്റ് സോണായി മാറ്റിയിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ
ഇന്നലെ 107 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 70 പേർക്കും രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെയാണ്. പത്തനംതിട്ട ജില്ലയിൽ തിങ്കളാഴ്ച 107 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 17 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും 20 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിയവരും 70 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഇതുവരെ ആകെ 3451 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2106 പേർക്ക് സമ്പർക്കം മുഖേനയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ജില്ലയിൽ തിങ്കളാഴ്ച 2 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഓഗസ്റ്റ് 21 രോഗം സ്ഥിരീകരിച്ച വായ്പൂർ സ്വദേശിനി ചെല്ലമ്മ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഓഗസ്റ്റ് 30 രാത്രി 9 മരിച്ചു. കുറ്റൂർ പഞ്ചായത്ത് തേങ്ങേലി സ്വദേശിയായ അപ്പുക്കുട്ടനാണ് മരിച്ച മറ്റൊരാൾ. പുലർക്കാല വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.